Hello guys, welcome back to our channel. Appa innathe video oru MBBS related video aanu. Idu vandu nammal kore naal aayi ee oru topic base cheyidulla videos cheyyunnathu. കാര്യം ഇപ്പം അറിയാമല്ലോ, പ്ലസ് ടു എക്സാം എഴുതുന്ന കുറേ അനിയനും അനിയത്തിമാരും ഉണ്ട്. അതുപോലെ ഓൾറെഡി എക്സാം കഴിഞ്ഞ അനിയനും അനിയത്തിമാരൊക്കെ ഉണ്ട്. സോ അവർക്കിത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഇത് MBBS ഇൻ റഷ്യ ആണ്. വേറെ കൺട്രീസിലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പഠിച്ചത് റഷ്യയിലായിരുന്നു. സോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതുപോലെ കുറേ സ്റ്റുഡൻസിൻ്റെ മെസ്സേജസ് വരാറുണ്ട്, ചേച്ചി നീറ്റ് നമുക്ക് റിക്വയർഡ് ആണോ ഫോർ സ്റ്റഡിങ് MBBS ഇൻ റഷ്യ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ബേസ് ചെയ്തൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ലെന്ത് കൂടിയതുകൊണ്ട് ആർക്കും അത്ര മനസ്സിലായിട്ടില്ല. സോ ഇത് ഞാൻ മാക്സിമം ചുരുക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ നീറ്റ് നീറ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം എനിക്ക് തോന്നുന്നു വന്നിട്ടൊരു 3 or 4 years ആയിട്ടുള്ള ത്രീ ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു 138 ആണെന്ന് തോന്നുന്നു ഫോർ ജനറൽ ആൻഡ് ഫോർ OBC ST SC 108. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷൻ ഒന്ന് കമന്റ് ചെയ്യാൻ ഞാൻ പിൻ ചെയ്തിരുന്നതായിരിക്കും. കാര്യം ഐ എം നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. ഇതാണ് എന്റെ അറിവിൽ ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് വരുന്നത്. ഈ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് എബ്രോഡിൽ എവിടെ വേണമെങ്കിലും, നോട്ട് ഓൺലി ഇൻ റഷ്യ, എവിടെ വേണമെങ്കിലും പോയി MBBS പഠിക്കാം. സോ ഈ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ കുറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വെളിയിൽ പോയി വർക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. അതാണ് നമ്മുടെ ഒരു ചോയ്സ്. അതായത് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോയി MBBS പഠിക്കാം. അതൊരു മാറ്ററേ അല്ല. അവിടെ പഠിക്കാൻ വേണ്ടി നമുക്ക് നീറ്റിന്റെ ആവശ്യവുമില്ല. ഈ നീറ്റ് വേണ്ടത് നമ്മുടെ ഇന്ത്യയിലാണ്. നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MBBS, അതായത് നിങ്ങളുടെ 6 അല്ലെങ്കിൽ 5 ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ ഇതുപോലെ ഇപ്പൊ നെക്സ്റ്റ് എക്സാം ആണ് വരാൻ പോകുന്നത്. ബട്ട് ഇപ്പൊ കറന്റ് MCA മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സാം, യെസ്, എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ലൈസൻസ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടത്തുള്ളൂ. അപ്പൊ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യാനും ലൈസൻസ് കിട്ടാനും ചാൻസ് ഉള്ളൂ. അപ്പൊ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി പഠിക്കാം, എവിടെ വേണേലും പോയി പഠിക്കാം. ബട്ട് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ലൈസൻസ് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിലൊക്കെ കയറി വർക്ക് ചെയ്യാം. ബട്ട് അതൊരു അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ സാലറിയും കുറവായിരിക്കും. പിന്നെ ഒരു ഓപ്ഷൻ നമ്മുടെ ഫ്രണ്ടിലുള്ളത് എബ്രോഡിൽ പോയി വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി PG എടുക്കാം. ഇപ്പം ഓരോ കൺട്രീസിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു എക്സാം ഇപ്പം ഈ MBBS കഴിഞ്ഞിട്ട് വെക്കുന്നത്, അതുപോലെ ഓരോ കൺട്രീസിലും ഓരോ എക്സാംസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അവിടെ സെറ്റിൽഡ് ആവാം. അതിനൊന്നും നീറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ UK US കാനഡ, ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഈ 5 രാജ്യങ്ങളിൽ നിങ്ങൾ പോയി PG എടുക്കുവാണെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നാട്ടിൽ വന്ന് ലൈസൻസോടെ വർക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ അറിവിൽ ഇങ്ങനെയാണ്, ഇനി വല്ല ചേഞ്ചസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ടിൽ ദിസ് മൂമെന്റ് ഇങ്ങനെയാണ്. നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ 5 രാജ്യങ്ങളിൽ പോയി നിങ്ങൾ PG എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സ്ട്രെയിറ്റ് എൻട്രി ആയിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. അതിപ്പം നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് വെളിയിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് ഈ മീൻസ് നിങ്ങൾ MCA അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കൺട്രീസിൽ പോയി നിങ്ങൾ PG എടുത്തിട്ട് നാട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലൈസൻസോടെ വർക്ക് ചെയ്യാം. സോ ഇതാണ് നീറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റില്ലാതെ ആരും പഠിക്കാൻ പോകുന്നൊന്നുമില്ല കേട്ടോ. ഈവൻ ലാസ്റ്റ് ഇയർ ആയാൽ പോലും എന്നെ കുറേ കുട്ടികൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നീറ്റ് ഇല്ലാതെ തന്നെ അവർ അഡ്മിഷൻ എടുത്ത് പോയിട്ടുണ്ട്. അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ ചിലപ്പം ആഗ്രഹം കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും നീറ്റ് ഇല്ലാതെ വെളിയിൽ പോയി പഠിക്കാവുന്നതാണ്. കാര്യം നമുക്ക് വെളിയിൽ പോയി പഠിക്കാൻ വേണ്ടി നീറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റും ഇല്ല. ബട്ട് ഇവിടെ പല ഏജൻസിക്കാരും ഒരു എന്താ പറയുക, പറയാറുണ്ട് നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല.
സി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിലുള്ള പല ഏജൻസിക്കാർക്കും റഷ്യ എന്താണെന്ന് പോലും അറിയത്തില്ല. അവർക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓരോ സ്റ്റുഡൻറ്റുകാരും അവർ ത്രൂ ആയിരിക്കും അഡ്മിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് കോൺട്രാക്ട് ഉള്ള ഏജൻസിക്കാരും കാണും. ഇപ്പം എൻ്റെ കേസാണെങ്കിൽ ഞാൻ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി എനിക്ക് സബായിട്ട് വരുന്ന ഏജൻസിക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയത്തുള്ളൂ. സോ അവർക്ക് ഈ കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദർ ബിസിനസ് അവർ കുറേ കള്ളങ്ങൾ അടിച്ചു വിടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട്. സോ അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പോയി വീഴാതിരിക്കുക, ഏജൻസിക്കാരെ കണ്ണുപിടിച്ച് വിശ്വസിക്കാതിരിക്കുക. അവിടെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസോ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഐ ക്യാൻ ഹെൽപ് യു ഫോർ ഓൾ ദി കൈൻഡ് ഓഫ് തിങ്സ് മീൻസ് MBBS റിലേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് MBBS കാര്യങ്ങൾ അറിയണമെങ്കിലോ ഈവൻ ഞാൻ ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാം. ലോ ബഡ്ജറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മീൻസ് ലോ ബഡ്ജറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, അതുപോലെ ലോ ബഡ്ജറ്റ് അഡ്മിഷൻ ഫീസും ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഇവിടെ കമൻറ്റ് സെക്ഷനിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ആൻഡ് മൈ പേഴ്സണൽ റഷ്യൻ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തായിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ബട്ട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും അതിന് നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ഞാൻ പറയും, പല കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും. കാര്യം എനിക്ക് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് റഷ്യയിൽ നിന്നിട്ട്. ഈവൻ അഗൈൻ ഐ എം ഗോയിങ് ബാക്ക്. സോ എനിക്ക് അറിയാം കുറേ കാര്യങ്ങൾ. ഈവൻ എൻ്റെ ബ്രദറൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചത് റഷ്യയിലാണ്. ഈവൻ ഒരു 17 years ആയിട്ട് റഷ്യ ആയിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം അല്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പം ഈ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞത്. അത് വിശ്വസിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ആർഗ്യുമെൻ്റ് എനിക്ക് താല്പര്യമില്ല, അതിനൊരു ടൈമും ഇല്ല. സോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അതുവരേക്കും ബൈ.